നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒന്നും വെറുതെയല്ല. അതിലൊന്നെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുമെന്നത് ഒരു വസ്തുതയാണ്. മോദി പ്രസ്താവന ഇറക്കി ഉടനെ തന്നെ അത് നടപ്പിലാക്കാറുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം 90 മിനിറ്റുകളോളം ചരിത്രപ്രസിദ്ധമായി പ്രസംഗിക്കുകയുണ്ടായി. ഇതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള പുതിയ നിയമങ്ങൾ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണമെന്ന് മോദി കർക്കശമായി പറയുന്നു. സ്ത്രീയെ ഉപദ്രവിക്കുന്നതിനെതിരെ നല്ല ബലവത്തായ നിയമങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി നടപടിയെടുക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഡോക്ടറുടെ കാര്യം മോദി ചൂണ്ടിക്കാട്ടി. അതുപോലെ തീവ്രവാദം, അഴിമതി എന്നിവയ്ക്കെതിരെ തുടർച്ചയായി പോരാടുകയാണ്. ഇതിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം വളരെ ശ്രദ്ധേയമാണ്. കാരണം അഴിമതിക്കെതിരെ ആരോപിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിൽ വരുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും തന്റെ ഭരണകാലത്ത് യാതൊരു അഴിമതി കേസും ഉണ്ടാകാത്തത് മോദി സർക്കാരിന് ഒരു അഭിമാന നേട്ടമാണ്. ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടും അവയൊന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷം, ഭരണപക്ഷം രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇഡി പിടിച്ചെടുത്തത് 1 ലക്ഷം കോടിക്കപ്പുറമാണ്. അതിനു മുമ്പുള്ള വർഷങ്ങളിൽ 5000 കോടി പോലും പിടിച്ചെടുത്തിട്ടില്ല. മോദിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ശക്തമായ ആരോപണമാണ് അന്വേഷണ ഏജൻസികളെ വെച്ച് കേസെടുക്കും. എന്നാൽ ആ കേസുകൾ നീണ്ടുപോകും. പല കേസുകൾ ഇഡി ഏറ്റെടുക്കാറുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നത് ഒരു വിവരവുമില്ല. ഇഡി എടുക്കുന്ന കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവയ്ക്ക് തെളിവില്ലെന്നുമുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു നിലപാടിന് മാറ്റമുണ്ടാക്കാനാണ് മോദിയുടെ തീരുമാനം. കേസുകൾ വളരെ പെട്ടെന്ന് തെളിവുകൾ കണ്ടെത്തി ക്ലോസ് ചെയ്യാനും 6 മാസത്തിനകം കുറ്റവാളികളെ ശിക്ഷിക്കാനുമുള്ള നടപടി സ്വീകരിക്കും. മോദി നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു നടപടിയാണ് രാജ്യം തകർക്കുന്ന തരത്തിൽ വ്യാജപ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. 2047 ആകുമ്പോൾ ലോകത്തിന്റെ നിറവിൽ ഇന്ത്യ എത്തിക്കുമെന്നാണ് മോദിയുടെ വാദം. നരേന്ദ്രമോദിയുടെ ഈ 4-5 പ്രസ്താവനകൾ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പല വിമർശനങ്ങൾക്കുമുള്ള ഒരു തടയിടലായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗത്തിൽ 90 മിനിറ്റുകൾ അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ്. ഏകീകൃത സിവിൽ കോഡ് നിയമം എന്നത് നരേന്ദ്രമോദി പരാമർശിച്ചത് സെക്യുലർ നിയമം എന്നായിരുന്നു. ജനങ്ങളെ വേർതിരിച്ച് കാണരുതെന്ന രീതിയിലാണ് മോദി ഈ നിയമം പറഞ്ഞു വെച്ചത്. വ്യത്യസ്ത വർണ്ണവർഗ സംസ്കാരങ്ങളടങ്ങുന്ന ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് രാജ്യത്തെ വികസനത്തിനായി നിന്നാൽ മാത്രമേ 2047 ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യ സൃഷ്ടിക്കാൻ കഴിയൂ എന്നും മോദി പറഞ്ഞു. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് അവർ ഏത് ജാതി വിഭാഗമായാലും അതൊക്കെ മാറ്റി ഇന്ത്യക്കാർ എന്ന ഒറ്റൊരു വികാരം ഉണ്ടാകണമെന്ന് മോദി ആവശ്യപ്പെട്ടു. സാമ്പത്തികമായും വ്യാവസായികമായും ഇന്ത്യ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യയുടേതെന്നും അധികാരത്തിലിരുന്ന സമയം പറഞ്ഞതെല്ലാം പാലിച്ച് ആക്ഷേപങ്ങൾക്ക് വഴിവെക്കാതെ ഭരണം നടത്തുമെന്നുമുള്ള നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിന്റേത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ പ്രതിപക്ഷം ഏത് തരത്തിൽ നോക്കിക്കാണുമെന്നുള്ളതും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. സ്വാതന്ത്ര്യദിനത്തിലെ മോദിയുടെ പ്രസ്താവനകൾ ഇന്ത്യയുടെ നിലവിലെ സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണാം. നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ നടപടികൾ എന്തൊക്കെയാണെന്നും അവ രാജ്യത്തിന്റെ വികസനത്തിൽ എങ്ങനെ സഹായിക്കുമെന്നും കണ്ടറിയാം.